നമസ്കാരം. ഇന്ത്യയിൽ മോദി വിരുദ്ധർക്ക് ഒന്ന് ശ്വാസം വിടാൻ പോലുമുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. കാരണം ഓരോ പരിഷ്കരണങ്ങളും ഭരണതലത്തിൽ നരേന്ദ്രമോദി അവതരിപ്പിക്കുമ്പോഴും ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും പ്രതിഷേധിക്കാനും എതിർസ്വരം ഉന്നയിക്കുവാനും മാത്രമേ ഇപ്പോൾ മോദി വിരുദ്ധർക്ക് സമയം കിട്ടുന്നുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് ഒരു ദിവസം രാത്രി അർദ്ധരാത്രി മുതൽ നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയപ്പോൾ ഞെട്ടിപ്പോയതാണ് ഈ മോദി വിരുദ്ധരും കള്ളപ്പണക്കാരും. അവർ അപ്പോഴേ പറഞ്ഞു നടന്നിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ, ഇന്ത്യൻ രൂപ നോട്ടുകളിൽ ഗാന്ധിജിയുടെ ചിത്രമാണ് ഇപ്പോഴുള്ളത്. ഒരു പക്ഷേ അതിന് മോദി ഭരണത്തിൽ മാറ്റം വന്നേക്കാമെന്ന്. തീർച്ചയായിട്ടും ആ വ്യത്യാസം വരുമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ എന്ന് വരും എന്ന് മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴിതാ മഹാത്മാഗാന്ധിയുടെ മാത്രമല്ല മറ്റ് രണ്ടു പേരുടെ മുഖങ്ങൾ കൂടി ഇന്ത്യൻ കറൻസിയുടെ ഭാഗമാകാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അത്തരത്തിൽ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതായത് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെയും അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും ചിത്രങ്ങളാണ് ഇന്ത്യൻ രൂപയിൽ സ്ഥാനം പിടിക്കുക. ഒരു കറൻസിയിൽ ഒരാളുടെ ചിത്രം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയുന്നത്. ഈ രണ്ട് മഹാത്മാക്കളുടെയും രണ്ട് സെറ്റ് ഹോളോഗ്രാം ചിത്രങ്ങൾ തയ്യാറാക്കാനാണ് അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. ഈ കറൻസികൾ പുതിയ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിൻ്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ടുള്ള കറൻസികൾ, അത് തയ്യാറാക്കാനുള്ള സാങ്കേതിക വിദ്യ, ഇതെല്ലാം വികസിപ്പിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് നിർദ്ദേശം കിട്ടിയതായിട്ടുള്ള വിവരമുണ്ട്. ഈ നിർദ്ദേശത്തിന് അനുസരിച്ച് അവർ ഇതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വരുന്നുണ്ട്. ഇത് സംബന്ധിക്കുന്ന അന്തിമ തീരുമാനം ഇത് ഒരു പക്ഷേ ഉന്നത തലങ്ങളിലായിരിക്കും. പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിൻ്റെ ധനകാര്യ മന്ത്രിയോ അത്തരത്തിലുള്ള ഒരു ഉന്നത തലങ്ങളിൽ നിന്നുള്ള കേന്ദ്ര ക്യാബിനറ്റിൻ്റെയോ മറ്റോ തീരുമാനമായിരിക്കും അന്തിമമായി വരേണ്ടത്. എന്തായാലും തത്വത്തിൽ ഇതിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതായിട്ടാണ് ലഭിക്കുന്ന വിവരം. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള ഇന്ത്യൻ കറൻസിയുടെ മാറ്റം ഗാന്ധിജിക്കൊപ്പം തന്നെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിൻ്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ട് നോട്ടുകൾ അച്ചടിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായാണ് റിപ്പോർട്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായും ഉന്നതങ്ങളിൽ നിന്നുള്ള ഒരു തീരുമാനത്തിനായി അവർ കാത്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഉടനെ തന്നെ ഇതിൻ്റെ തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കും എന്നറിയുന്നു. നമുക്കറിയാം രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. സ്വാതന്ത്ര്യാനന്തരം ഇത്രയും വർഷങ്ങളായി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് എല്ലാ നോട്ടുകളിലും ആലേഖനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ചില നോട്ടുകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെയും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും ചിത്രം മറ്റു ചില നോട്ടുകളിലേക്ക്, ഒരു നോട്ടിൽ ഒരാളുടെ ചിത്രം മാത്രമേ ഉണ്ടാവൂ, ഏതൊക്കെ നോട്ടുകളിലാണ് ആരുടെയൊക്കെ ചിത്രങ്ങൾ വരും എന്നത് സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തായാലും അന്തിമ തീരുമാനത്തിന് ശേഷം, കേന്ദ്ര സർക്കാരിൻ്റെ അന്തിമ തീരുമാനത്തിന് ശേഷം ഈ ചിത്രങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ടുള്ള നോട്ടുകൾ ഉടൻ പുറത്തിറക്കിയേക്കും എന്നാണ് RBI വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഈ രണ്ട് മഹത് വ്യക്തികൾക്കും ഇന്ത്യൻ രൂപയിൽ, ഇന്ത്യൻ കറൻസിയിൽ സ്ഥാനം പിടിക്കാനുള്ള എല്ലാ യോഗ്യതകളുമുണ്ട്. ഒരാൾ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ രചയിതാവാണ്, ലോകം അംഗീകരിക്കുന്ന നൊബേൽ സമ്മാന ജേതാവ് കൂടിയായ, ലോകം അംഗീകരിക്കുന്ന കവിയാണ്. ഒപ്പം നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ദേശസ്നേഹം ഉണർത്തിയ, ഇന്നും നമ്മുടെ ഇളം തലമുറയ്ക്ക് ഇന്ത്യ എന്ന വികാരം പകർന്നു നൽകുന്ന ദേശീയഗാനത്തിൻ്റെ രചയിതാവാണ് അദ്ദേഹം. ലോകം അംഗീകരിച്ച മഹാകവിയാണ് ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ. അതിനോടൊപ്പം ഇന്ത്യൻ പ്രതിരോധത്തിന് ആധുനിക മാനം നൽകിയ, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനും മുൻ രാഷ്ട്രപതിയും, കുട്ടികളെ
ഏറെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ മരണം വരെയും ഈ രാജ്യത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന അവസാന നിമിഷം വരെയും ഈ രാജ്യത്തിനു വേണ്ടി പോരാടിയ ഒരു മനുഷ്യനാണ് എപിജെ അബ്ദുൽ കലാം. ഈ രണ്ട് പേരുടെയും ചിത്രങ്ങൾ ഇന്ത്യൻ രൂപയിലേക്ക് വരുന്നു, ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ അച്ചടിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത തീർച്ചയായും ദേശസ്നേഹികൾ സ്വാഗതം ചെയ്യും. പക്ഷേ എതിർപ്പുകൾ ഏതൊക്കെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷേ സി എ എ സമരത്തിലായാലും അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ പോലും അതിനെതിരെ നടക്കുന്ന സമരങ്ങൾ, ഇപ്പോഴേ അതിനെതിരെയുള്ള സമരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, നോട്ടു നിരോധനത്തിനെ എതിർത്തവർ, ഇങ്ങനെ പല പല കോണിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും ജിഹാദി സംഘടനകളിൽ നിന്നൊക്കെ ഒരുപക്ഷെ ഇതിനെതിർപ്പുണ്ടാക്കിയേക്കാം. പക്ഷേ പൊതുവിൽ ഇത്തരത്തിൽ ഈ രണ്ട് മഹാത്മാക്കളുടെയും ചിത്രം ആലേഖനം ചെയ്ത നോട്ടുകൾ ഇന്ത്യക്കാർ സ്വാഗതം ചെയ്യും എന്നു തന്നെ പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.